ഹായ് ഫ്രണ്ട്സ്, എലക്ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ വെക്കുന്ന ബോഡി ജെറ്റിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ വെക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണം എന്നെ വിളിച്ച് ചോദിക്കുക, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ ജാഗ്വാറിൻ്റെ 4 ബോഡി ജെറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഫിറ്റിങ്സിൻ്റെ കോഡ് നമ്പർ വരുന്നത് BSH-CHR-1751. അപ്പം നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ ആയിട്ടാണ് വരുന്നത് നോക്കാം. ഇതിൽ നമുക്ക് വരുന്നത് ബോഡി ജെറ്റിൻ്റെ ഫിറ്റിങ്സ് 1, പിന്നെ അതിൻ്റെ കാറ്റലോഗ്, പിന്നെ ഒരു എല്ലെങ്കിൽ സ്പാനറ്, പിന്നെ കുറച്ച് സ്ക്രൂ ആണ് വരുന്നത്. കാറ്റലോഗിൽ ഇതിൻ്റെ ഫിറ്റിങ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫിറ്റിങ്സ് ടൈലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഈ ബോഡി ജെറ്റിൻ്റെ ബ്രാസ് ഫിറ്റിങ്സ് ടൈറ്റ് ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ കൂടെ എല്ലെങ്കിൽ സ്പാനർ വരുന്നത്. ഈ ബ്രാസ് ഫിറ്റിങ്സ് ബോഡി ജെറ്റിൻ്റെ മുകളിലേക്ക് പ്രസ്സിംഗ് ആണ്, അതൊരു റിംഗ് വാഷിൻ്റെ മുകളിലേക്കാണ് ടൈറ്റ് ആവുന്നത്. ബോഡി ജെറ്റ് കവറിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് ടെസ്റ്റർ ഇട്ട് ചെറുതായിട്ടൊന്ന് തിക്കണം, അതിക്കാൻ മാത്രമാണ് ഊരി പോരുള്ളൂ. ബോഡി ജെറ്റിൻ്റെ മുകളിൽ ഒരു 4 ലോക്ക് വരുന്നുണ്ട്, ആ ലോക്കിലേക്കാണ് ഈ കവറ് ടൈറ്റ് ആവുന്നത്. ഈ മോഡൽ ബോഡി ജെറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഡ്രില്ല് ചെയ്ത് സ്ക്രൂ വെച്ചിട്ടാണ്. 4 സ്ക്രൂ വെക്കാനുണ്ട് ഈ ബോഡി ജെറ്റിന്. ബോഡി ജെറ്റിൻ്റെ മുകളിൽ വരുന്ന ഈ 4 ലോക്ക് അതിൻ്റെ കവറ് ടൈറ്റായി നിൽക്കാനുള്ളതാണ്. ബോഡി ജെറ്റിൻ്റെ പ്ലംബിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബ്രാസ് ഫിറ്റിങ്സിൻ്റെ നീളം കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഫിൽറ്റർ വരുന്നുണ്ട്. സാധാരണ നമ്മൾ ടാപ്പ് ഇടുമ്പോൾ ടാപ്പിൻ്റെ ത്രെഡ് നീളം കൂടുതലാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാണ് പതിവ്. അതുപോലെ ഇത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ പ്ലംബിങ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് വരുന്ന ഫിറ്റിങ്സ് ഒന്നില്ലെങ്കിൽ ഭിത്തിയുടെ ഒപ്പം നിർത്തുക, അല്ലെങ്കിൽ ഭിത്തിയേക്കാളും കുറച്ച് ഉള്ളിലേക്ക് ഇറക്കി നിർത്തുക. ഭിത്തിയുടെ ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങി പോയാലും പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് എക്സ്റ്റൻഷൻ പീസ് ഇട്ടിട്ട് നമുക്ക് അത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ബോഡി ജെറ്റിൻ്റെ പ്ലംബിങ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഈ 4 പോയിന്റിലാണ് ബോഡി ജെറ്റ് ഫിറ്റിംഗ് വരുന്നത്. ഇതിൽ താഴെ വരുന്ന ഭാഗത്ത് സ്പൗട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോഡി ജെറ്റിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളിച്ച് ചെയ്യുക, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.